എൻ്റെയും ആയുസിൻ്റെ പരിമിതി പത്ത് മിനിറ്റാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പുരാതനമായ സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ അത്യാഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവെ പലാരൂപതയുടെ അധ്യക്ഷനും ഞങ്ങളെ എല്ലാവരെയും കുറവിലെങ്ങാട്ടേക്ക് സ്വീകരിച്ചവനുമായ അഭിവന്യനായ മെർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവി അഭിവന്യരായ സഭാതലവന്മാരായ പിതാക്കന്മാർ അഭിവന്യ പിതാക്കന്മാർ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള ജനപ്രതിനിധികൾ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഹൃദയ സന്തോഷത്തോടും അഭിമാനത്തോടും ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി നാം എല്ലാവരും കുറവിലെങ്ങാട്ട് എത്തിയിരിക്കുകയാണ് ഭാഗ്യമോടെ കതോലിക്ക തിരുസഭയെ നയിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലായിരിക്കുന്ന പരിശുദ്ധ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ തിരുമേനി പൗരസ്ത്യ സഭകളോട് വലിയ അഭിനിവേശവും ആഴമേറിയ ഹൃദയബന്ധവും എന്നും പുലർത്തിയിരുന്നു കിഴക്കിൻ്റെ പ്രകാശം എന്നത് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമായിരുന്നു ഓറിയന്താലെ ലൂമൻ കിഴക്കിൻ്റെ വെളിച്ചം ഇന്ന് കുറവിലങ്ങാട് പ്രകാശിതമാകുന്നത് ഓറിയന്താലെ ലൂമനാണ് കിഴക്കിൻ്റെ വെളിച്ചമാണ് അപ്പസ്തോലനായ മാർത്തോമാ സ്ലീഹായുടെ ശ്ലൈഹികമായ ശുശ്രൂഷയിൽ സമാരംഭിക്കപ്പെട്ട ഒരപ്പസ്തോലിക സഭയുടെ വിഭജിതമെങ്കിലും കൂട്ടായ്മയിലേക്ക് നടന്ന് അടുക്കുന്ന സഭാ സമൂഹങ്ങളുടെ സന്തോഷകരമായ ഒരു സംഗമത്തിൽ നാം ചേരുകയാണ് അവിഭക്തമായ മാർത്തോമാസ്ലീഹായുടെ അപ്പസ്തോലിക സഭയെന്നത് ഈ പ്രകാശാരയിൽ നാം കാണുന്ന വലിയ കാഴ്ചയാണ് യൂണിറ്റി ഇൻ എസെൻഷ്യൽസ് ആൻഡ് ഫ്രീഡം ഇൻ ഇറ്റ്സ് എക്സ്പ്രഷൻസ് ആൻഡ് ചാരിറ്റി ഇൻ എവറിങ് അടിസ്ഥാനത്തിൽ നാം ഒരുമിക്കുന്നു ഏകയോഗമായി അത് പ്രകടിപ്പിക്കുന്നതിൽ വൈവിധ്യം നാം സവിശേഷതയായി കാണുന്നു സർവത്തിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം നമ്മെ ഭരിക്കുന്നു നമുക്ക് നമ്മുടെ കൂട്ടായ്മയുടെ യാത്ര തുടരാം കൂനം കുരിശ് സദ്യത്തിൽ നമ്മുടെ രക്ഷയുടെ അടയാളമായ കുരിശ് ചാഞ്ഞുപോയി എങ്കിൽ നമുക്ക് ചേർന്ന് നിന്ന് അതിനെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് ഈ മഹാസംഗമം പരിശുദ്ധാത്മാവ് നമ്മുടെ സഭകളെയെല്ലാം ഈ ദിശയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിൽ വമ്പ് പറയുവാൻ എനിക്കൊന്നുമില്ല ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് മഹാദുരിതം എന്ന് പൗലസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അടിസ്ഥാന ധർമ്മമായി നമ്മുടെ അപ്പസ്തോലിക സഭകൾ സ്വീകരിക്കുമ്പോൾ അടിസ്ഥാനത്തിൽ നമുക്ക് ഐക്യവും അതിൻ്റെ വൈവിധ്യപൂർണമായ അവതരണത്തിൽ സാഹോദര്യവും അതിൻ്റെ മനോഹാരിതയും കാണുന്നതിന് നമുക്ക് കഴിയും നമ്മുടെ ഈ മഹാസംഗമം നമ്മുടെ കൂട്ടായ്മയുടെ പടിപടിയായുള്ള വളർച്ചയിലേക്ക് നമ്മെ നയിക്കണം എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്വപ്നമാണ് രണ്ടാമതായി എൻ്റെ മനസ്സിൽ ഈ മഹാസംഗമം നൽകുന്ന വലിയ പ്രതീക്ഷ വിശാലമായ മനുഷ്യ സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ നാം കൂടുതൽ സജീവമായി പങ്കെടുക്കണം സഭയും ദൈവരാജ്യവും വിരുദ്ധമല്ല വ്യത്യസ്തമല്ല ദൈവരാജ്യത്തിൻ്റെ മുന്നോടിയാണ് തിരുസഭ ഈ ദൈവരാജ്യത്തിൽ സകല മനുഷ്യർക്കും സ്ഥാനമുണ്ട് നിയോഗമുണ്ട് വർഗീയതയുടെ പുതിയ പുതിയ ഭാവങ്ങൾ നമ്മുടെ ദേശത്തെയും മനസ്സിനെയും കാർന്ന് തിന്നുമ്പോൾ ഈ മഹാസംഗമം അഭിയന്യനായ കല്ലറങ്ങാട്ട് പിതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു ഒരധിനിവേശത്തിൻ്റെ പുതിയ ഭാവമായിട്ടല്ല ഈ വിശാല മനുഷ്യ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് പുരാതനമായ ഈ ക്രൈസ്തവ സമൂഹം സന്നദ്ധമാണെന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തോടും കേരളത്തോടും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് പാവപ്പെട്ടവരെ കരുതുന്ന പാതയോരങ്ങളിലെ മനുഷ്യാത്മാക്കളെ ദൈവ സാന്നിധ്യങ്ങളെ കരുതുന്ന ക്രൈസ്തവ ശുശ്രൂഷയ്ക്ക് സജീവമായ ചാലകത്വം നൽകുന്നതിന് നമ്മുടെ ഈ മഹാസംഗമത്തിന് സാധിക്കുമാറാകണം ഇത് അവിസ്മരണീയമായ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി നമ്മുടെ മനസ്സിനെ പ്രത്യാശയിലേക്ക് നയിക്കട്ടെ കുറവിലെങ്ങാട് ധന്യമായ ഒരു പ്രദേശവും ധന്യമായ ഒരു നാമവും നമുക്കൊരുമിച്ച് വരുന്നതിന് സവിശേഷമായ ഒരിടം തന്ന ഈ പുണ്യഭൂമിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലായ്പ്പോഴും അപ്പസ്തോലിക സഭകളെ ഒരുമിച്ച് കൂട്ടുവാൻ ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തി കളയാത്ത പാലാരൂപതയുടെ ഇടയൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടു പിതാവിനോട് സഹോദരി സഭകൾക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ ഈ മഹാ ഇടവകയുടെ ആർച്ച് പ്രീസ്റ്റ് ബഹുമാനപ്പെട്ട തടത്തിലച്ചൻ ഈ സ്വപ്നത്തെ താലോലിച്ചതിൻ്റെ ഫലമാണ് നാം ഒരുമിച്ച് ഇന്ന് ഈ തിരുമുറ്റത്ത് വന്നിരിക്കുക അദ്ദേഹത്തോടും കുറവിലങ്ങാട് ഇടവകയോടും ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള വലിയ സ്നേഹം അറിയിക്കുന്നു അഭിയന്യനായ ആലഞ്ചേരി പിതാവേ സിറോ മലബാർ സഭ സഭയെന്ന അതിപുരാതനമായ മാർത്തോമ്മാ സ്ലീഹായുടെ അപ്രസ്തോലിക സഭ ഈ നാടിനാവശ്യമാണ് തിരുസഭയ്ക്ക് അനിവാര്യമാണ് സഭാ ശുശ്രൂഷയിൽ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമാണ് ശക്തമായി സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി ഈ മഹാസഭ ഞങ്ങളുടെ മുമ്പിൽ എന്നും ഉണ്ടാകണമെന്ന് ഈ സഭയുടെ പരമാധ്യക്ഷനായ അങ്ങയോടും സഭാതനയരോടും വൈദികരോടും സമർപ്പിതരോടും അഭിയന്യ പിതാക്കന്മാരോടും എല്ലാവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു ഈ സഭ ഈ ദേശത്തിൻ്റെ അനുഗ്രഹമാണ് അങ്ങ് ഇരുപതടി അകലെ നിന്ന് ഞങ്ങൾക്ക് നൽകിയ സ്നേഹചുംബനം ഞങ്ങളുടെ മുൻപിലൂടെ കടന്നുപോയത് ഞാൻ കണ്ടു അടുത്തു നിന്ന് ഒരെണ്ണം ലഭിക്കാൻ സന്തോഷമുണ്ട് ദൈവം എല്ലാവരെയും ഹൃദയത്തിൽ സൂക്ഷിക്കട്ടെ നമ്മുടെ ഈ മഹാസംഗമം ദേശത്തിന് കാരുണ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരിരക്ഷയുടെയും വർഗീയതയ്ക്കപ്പുറത്തേക്ക് മനസ്സുകളെ നയിക്കുന്ന വിശാലമായ രക്ഷാകര സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് നയിക്കട്ടെ അവിടുത്തെ നാമത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ